നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ വിവാദ വിഷയങ്ങൾ കത്തുകയാണ് അതിനിടെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് സി പി എം നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ അയച്ച പരാതിയിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് അൻവർ പിന്നീട് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്ന് നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു ആരോപണം ഉടൻ പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നൽകിയ പരാതിയിലും ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം അഭിപ്രായം പറയാൻ നട്ടലുള്ള നേതാക്കൾ ദുരന്തമാണ് കേരളത്തിലെ സിപിഎം അനുഭവിക്കുന്നത് എന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ശശിയെയും എം ആർ അജിത് കുമാറിനെയും പേടിയാണ് പാർട്ടി ആരെയാണ് ആരെയാണ് പേടിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇതിനെല്ലാം ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് എം വി ഗോവിന്ദൻ എന്ത് നോക്കി നിൽക്കുകയാണ് എന്നും അൻവർ ചോദിച്ചു ദ ഹിന്ദു അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണം ന്യൂനപക്ഷ വിഭാഗത്തെ സംശയത്തിന് നിലയിൽ നിർത്തുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ മലപ്പുറത്തെ മറ്റ് സമുദായക്കാരോടെങ്കിലും മാപ്പ് പറയണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു അപകടകരമായ രീതിയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോകുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ പ്രഹസനം അതിന്റെ തെളിവാണ് എ ഡി ജി പി സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടിട്ടില്ല എന്ന ഡിജിപി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ വൈറളക്കമായിരുന്നുവെന്നും ഡി ने ി പറഞ്ഞാൽ എന്തു ചെയ്യും അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിയാൽ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ അന്വേഷണത്തിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും ദ ഹിന്ദു അഭിമുഖത്തിലെ വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടെ തന്നെയാണ് എന്നതിൽ സംശയമില്ല നേരത്തെയും സമാന പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പി ആർ ഏജൻസിക്കെതിരെയോ ദ ഹിന്ദുവിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ ചിരി ഉത്തരമില്ലാത്തവന്റെ രക്ഷപ്പെടലാണ് സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ കൂടി ഭാഗമാക്കി ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറുണ്ടോ വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് പി ശശി പണം പറ്റിയതിന്റെ തെളിവ് പാർട്ടി സെക്രട്ടറിക്ക് നൽകി കത്തിലുണ്ട് എന്നും അൻവർ പറഞ്ഞു അതേസമയം തനിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ പരാമർശങ്ങൾ പ്രതികരണവുമായി കെ ടി ജലീൽ എത്തി ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല എന്നും സ്വന്തം കാലിൽ നിന്നിട്ടുള്ളൂവെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് ജലീൽ തനിക്കെതിരെ സംസാരിക്കുന്നതെന്ന് അൻവർ പറഞ്ഞിരുന്നു ജലീലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മിസ്റ്റർ പി വി അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല കെ ടി ജലീൽ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത് എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞറാങ്കുഴി അലി എന്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത് ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ജലീൽ പറഞ്ഞു